അവസാന സുരക്ഷാ വളയത്തിൽ ഒരു മുഴുവൻ സംഘവും അവശേഷിക്കവേ അവരുടെ അന്നനാളത്തിനുള്ളിലേക്ക് കയറി ചെന്ന് എന്റെ രണ്ട് സംഘാംഗങ്ങൾ ബലിയാടായി മാറി. എന്നെയും എന്റെ സുഹൃത്തിനെയും കൂടി വകവരുത്തി കഴിഞ്ഞാൽ അവർക്ക് വിജയം കൈവരിക്കാൻ സാധ്യമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ബലഹീനതയെ മനസ്സിലാക്കി ഒരാൾ നമുക്ക് നേരെ കടന്നു ആക്രമിക്കുകയുണ്ടായി. എന്നാൽ അവിടെ അതവർക്ക് വലിയൊരു പരാജയം നേരിടേണ്ടി വന്നു. ആ തൽക്ഷണം തന്നെ അദ്ദേഹത്തിന് ഞാൻ വകവരുത്തി. ഇനി അവശേഷിക്കുന്നത് മൂന്ന് പേർ. പിന്നീട് അങ്ങോട്ട് എനിക്കും എന്റെ സുഹൃത്തിനും പ്രതിസന്ധികളുടെ ഒരു കൂട്ടമഴിയായിരുന്നു അവിടെ കാണുവാൻ സാധിച്ചത്. എന്നെ ആക്രമിക്കാനെത്തിയ ഒരു സുഹൃത്തിനെ എനിക്കിവിടെ ബോധരഹിതനാകാൻ സാധിച്ചു. അദ്ദേഹം ബോധരഹിതനായ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത്, ആത്മാർത്ഥതയുടെ നിറകുടമായ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കാൻ അവിടെ ആ നിമിഷം എത്തുകയുണ്ടായി. അവരുടെ സുഹൃത്ത് ബന്ധം കണ്ട് എന്റെ കണ്ണിൽ നിന്നും മാത്രമല്ല എന്റെ കയ്യിൽ നിന്നും പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളും അവിടെ ചിതറി വീണു. അദ്ദേഹം വീണ്ടും ബോധരഹിതനായി. ഇതിനിടയിൽ അവരുടെ മറ്റൊരു സുഹൃത്തിനെയും എനിക്കിവിടെ ബോധരഹിതനാക്കി വകവരുത്തുവാൻ സാധിച്ചു. അതുകൂടിയായപ്പോൾ അവരുടെ ആത്മാർത്ഥതയുടെ നിറകുടമായ സുഹൃത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും വിട്ടിരുന്നു. ഇത്തവണ തൃശൂലം അവരുടെ കയ്യിലായിരുന്നു. തലനാഴിയിരിക്കായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷ നേടിയത്. ഇതിനിടയിൽ എന്റെ സുഹൃത്തിനെ അവർ വകവരുത്തുകയുണ്ടായി. ഇനി ഞാനും ആ രണ്ട് കാബാലികന്മാരും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ സുരക്ഷാ വളയത്തിനുള്ളിൽ. വിജയം കൈവരിക്കാമെന്ന പൂർണ്ണ പിന്തുണയും എന്റെ സുഹൃത്തിനെ അതിനോടൊക്കെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അവിടെയും പരാജിതനാവാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ രക്ഷിച്ചതുപോലെ ഞാൻ എന്റെ സുഹൃത്തിനെയും രക്ഷിക്കും എന്ന് കരുതിയെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റി ആ നിമിഷം മുതലാക്കിക്കൊണ്ട് ഞാൻ അവരെ അങ്ങോട്ട് കയറി ആക്രമിച്ച് സുരക്ഷിതമായ ഒരു വിജയം ഞാൻ ഇവിടെ കൈവരിക്കുകയുണ്ടായി. ഇതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകമാണ് തന്റെ സംഘാംഗത്തെ രക്ഷിച്ച ആത്മാർത്ഥയുടെ നിരകുടമായ അദ്ദേഹം.